കോൽക്കളിയിൽ ജൈത്രയാത്ര തുടർന്ന് ഒറവങ്കര ശങ്കരനാരായണ ക്ഷേത്രം കാനായി വനിതാ കോൽക്കളി സംഘം. 20 വനിതകളാണ് ഈ കോൽക്കളി സംഘത്തിലുള്ളത്. ഇരുപത് വനിതകളാണ് ഒറവങ്കര ശങ്കരനാരായണ ക്ഷേത്രം കാനായി വനിതാ കോൽക്കളി സംഘത്തിലുള്ളത്. ഫോക്ലോർ അവാർഡ് ജേതാവ് KV കുഞ്ഞിരാമൻ ഗുരുക്കളാണ് കോൽക്കളിയുടെ ബാലപാഠങ്ങൾ ഇവർക്ക് പകർന്നു നൽകിയത്. ഇവിടെ ഉറയംകുര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം കോൽക്കളി സംഘത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ അഭ്യസിപ്പിക്കാൻ വേണ്ടി വരികയും നന്നായി തന്നെ അവരെ അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളി ഇപ്പോൾ സാധാരണഗതിയിൽ ആണ് പുരുഷങ്ങളാണ് ഈ ആധിപത്യമെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ രംഗത്ത് വരികയാണ്. അപ്പം ഇവരാണ് ആദ്യമായിട്ട് നമ്മൾ രംഗത്ത് വന്നത്. അവർ നന്നായി കളിച്ചു, മാത്രമല്ല ഏതാനും ഒരുപാട് സ്റ്റേജുകൾ കളിക്കുകയും നന്നായി കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും ഈ കോൽക്കളി സംഘത്തിലുണ്ട്. പലരും ജോലി കഴിഞ്ഞു വന്നതിനു ശേഷം ഒരു വ്യായാമം എന്ന രീതിയിലായിരുന്നു കോൽക്കളി പഠിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതിൽ നൈപുണ്യം നേടിയപ്പോൾ നിരവധി വേദികളാണ് ഒറവങ്കര ശങ്കരനാരായണ ക്ഷേത്രം കാനായി വനിതാ കോൽക്കളി സംഘത്തിന് മുന്നിൽ തുറന്നു കിട്ടിയത്. കാണികളുടെ നിറഞ്ഞ കയ്യടി നേടിയാണ് ഓരോ വേദിയിൽ നിന്നും ഇവർ മടങ്ങുന്നത്. എന്നും മുറതെറ്റാതെ വൈകുന്നേരം 6 മുതൽ കഠിനമായ പരിശീലനവും ഇവർ മുടക്കാറില്ല. കോൽക്കളിയുടെ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും ശ്രമിച്ചു നോക്കാമെന്നുള്ള ധാരണയിൽ താല്പര്യമുള്ളവരെ വരുത്തുകയും അങ്ങനെ ഞങ്ങൾ കുറേ പേര് ആദ്യം ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ 20 പേരാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രംഗത്തേക്ക് വരികയും ഒരുപാട് വേദികൾ പങ്കെടുക്കും. ഒരു 10 വേദികളിൽ ഞങ്ങൾ ഈ കളി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും അറിയാത്ത നമ്മളെ ഈ ഒരു ഇതിലെത്തിച്ച കുഞ്ഞിരാമൻ ഗുരുക്കൾക്കാണ് ഈ അവസരത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ നന്ദി പറയാനുള്ളത്. കൃത്യമായ പരിശീലനത്തോടെ നല്ല മെയ്വഴക്കം സിദ്ധിച്ച ഇവർ കൂടുതൽ അവസരങ്ങൾ തേടിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കാനായി ശ്രീ ഒറവങ്കര ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കോൽക്കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറവങ്കര ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം വനിതാ കോൽക്കളി സംഘം 20 ആൾക്കാർ ചേർന്ന സംഘമാണ് ഈ കോൽക്കളി അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 1 പരിശീലനം നടത്തി 10-12 വേദികളിൽ കോൽക്കളി അവതരിപ്പിച്ചിട്ടുണ്ട്.